ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു വൈഷൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പം ഞാനിത് ആദ്യം ഓൺ വോയിസ് ആണ് എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഓട്ടോയിൽ ഞങ്ങൾ പോണ കാരണം ഇതിൻ്റെ സൗണ്ട് കാരണം നമുക്കൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫ്രണ്ട് ജാസിയുടെ ഷാജിക്കാടിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ്. എനിക്ക് വയ്യാത്ത കാരണം പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഐഷു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ അവൾക്ക് വാങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോ ആണ്. അന്ന് എനിക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രിപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി പോയി ഇഞ്ചക്ഷൻ അടിച്ച് വരിക, അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കയ്യിൽ ക്യാൻഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് വയ്യാത്ത കാരണം. എന്നാലും എനിക്ക് എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കൂടുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടായിട്ട്. അപ്പോൾ ഞാനും പോവുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, 10 മിനിറ്റ് യാത്ര ഉള്ളൂ. അപ്പോൾ പിന്നെ പോവാലോ എന്ന് വിചാരിച്ച് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കണില്ല കേട്ടോ അവർ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അവരില്ല പറഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിയാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കഴിച്ചു. ഇത് നമ്മളെ SM വ്ളോഗ്സ് ഷെബീബ മുനീറാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പേർക്ക് അറിയണുണ്ടാവുള്ള ചാനല്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അന്വേഷിക്കാനൊക്കെ വന്നത്. ഞാനും എന്നെ ഇറങ്ങാനും കൂടി ആക്കണില്ലല്ലേ. ഇങ്ങനെ പോരീസ പോവാ. ഞങ്ങളൊക്കെ കൊറേ നേരമായി. ഉമ്മച്ചി വേരി അയ്യ റബ്ബേ, വീഡിയോ എടുത്തിട്ട് ഇനി ഇറങ്ങി വരാനായിക്കണ്ടേ. ജാസ്തി വെച്ച് ഇങ്ങോട്ട് ഞങ്ങളെയൊക്കെ പൊരുത്തട്ടെ. ഓടുന്നില്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞ് വരുന്നില്ലാണ്ട് കാ കല്യാണം എന്തുകൊണ്ട് കണ്ടിരുന്നു. അങ്ങനെ ഇവരെ നിങ്ങൾ പിന്നെ അറിയണുണ്ടാവും കേട്ടോ. നമ്മളെ ഷാനുവിൻ്റെ ഫാമിലീനെ, ഉമ്മാൻ്റെ ഷാനു, അവരുടെ അടിപൊളി ഫേമസ് വ്ളോഗറാണ് ഷാനു. പിന്നെ ഷാനുവിൻ്റെ ഉമ്മയുടേത്. അപ്പോൾ അവരുടെ വ്ളോഗൊക്കെ ഏകദേശം എല്ലാവരും കാണുന്നുണ്ടാവും. അടിപൊളി സിംഗറും കൂടിയാണ് കേട്ടോ നമ്മളെ ഷാനു. നല്ല അടിപൊളിയായിട്ട് പാട്ടും പാടും. അപ്പോൾ അങ്ങനെ ഇവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവർക്ക് വേറെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നത് കാരണം അവർ നേരം വൈകിട്ട് എത്താൻ, ഞാനേ നേരം വൈകിട്ടുണ്ടായിരുന്നു, അതിലും നേരം വൈകി അവരും എത്താനിട്ടാ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇനിയാണ് നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. രാസ്യത്തെ കേക്ക് ഉണ്ടാക്കുന്ന നോക്ക്. ആനിവേഴ്സറിയുടെ പരിപാടി ആയാലേ കേക്ക് ഇതുവരെ റെഡി ആയില്ല. സപ്പോർട്ടിംഗ് ആണ് മഷാല. അങ്ങനെ കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. അപ്പോൾ കേക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ലൊരു ഹോം മെയ്ഡ് കേക്ക് മേക്കറും കൂടിയാണ് കേട്ടോ നമ്മളെ ജാസി. അപ്പോൾ അവൾക്ക് അന്ന് വേറെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കിൻ്റെ ഓർഡറും ഇതും ഒക്കെ കൂടി വീട്ടിലെ പണികളും ഒക്കെ കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവൾ നമുക്ക്. എന്തെങ്ങനെ ഇരിക്കണേൻ്റെ അർത്ഥം ടെൻഷനായിട്ടാണ്.
ജാസിയുടെ ഒക്കെ സെറ്റ് ആക്കിട്ടാ. പക്ഷെ ഷാജിയൊക്കെ ടെൻഷനില്ല. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വയ്യ കേട്ടോ, കാരണം കവക്കെട്ടും പനിയും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി പോയി ഇഞ്ചക്ഷൻ അടിച്ച് വരികയല്ലായിരുന്നു. അപ്പോൾ അതാണ് കയ്യിൽ ക്യാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ കാണുന്ന ടൈമിൽ കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ വയ്യാണ്ടിരുന്നിട്ടും ഇമാതിരി പണിക്കൊക്കെ നടക്കാൻ ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കാരണം ഇപ്പോഴും ഞാൻ കുറച്ച് എൻ്റെ ഹെൽത്ത് പരമായിട്ട് കുറച്ച് വീക്കാണ്. അപ്പം ഞാൻ ആ ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് ഇന്നത്തല്ല, ഇത് മുന്നത്തെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടുന്ന ഒരു ഇതല്ലേ, ഒരു രസമല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ എനിക്ക് തീരെ വയ്യാതായി. അതായത് വീട്ടിൽ വന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ലെൻസിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഡിസ്ചാർജായി വന്ന്. പക്ഷേ ഇപ്പോഴും എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് ചെറിയ സർജറി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റേതായുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇത് കുറച്ച് മുന്നത്തെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.